വെൽക്കം ടു സി എം ബി കി ലോ അക്കാഡമി. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? സ്പോട്ടിംഗ് എററിൻ്റെ ക്ലാസ്സസ് വൺ ബൈ വൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി എനിക്കറിയാം നിങ്ങൾക്ക് സ്പോട്ടിംഗ് എറർ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. കാരണം വൺ ആഫ്റ്റർ അതർ ഈ തെറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സി നോർമലി മനുഷ്യന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് തെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ്, അതായത് നിങ്ങൾ ഈ കമൻറ്റ് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റ് കണ്ടുപിടിക്കുക, അതിനെ കമൻറ്റ് ചെയ്യുക, അതൊക്കെ യൂഷ്വലി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ മാറും. കാരണം നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റ് ചെകഞ്ഞ് കണ്ടുപിടിക്കണം, പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ സ്പോട്ടിംഗ് എററിൽ പക്ഷെ നമ്മൾ എന്താ പറയുക, ഹെൽപ്ലെസ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റുന്ന മാർക്സുമാണ് ഇത്, സ്പോട്ടിംഗ് എററിലെ മാർക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കോൺകോർഡിന്റെ സ്പോട്ടിന്റെ എറർ ചെയ്തു, നോൺ ഫ്രേസിന്റെ ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എക്സ്പേർട്സ് ആയി മാറിക്കൊണ്ടിരിക്കുക സ്പോട്ടിന്റെ എറർ. അപ്പൊ ഇന്ന് ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പോട്ടിംഗ് എറർ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ എന്താണ് തെറ്റ് അല്ലെങ്കിൽ എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് കൺസെപ്റ്റിനെയാണോ ക്ലിയർ ചെയ്യുന്നത്, ആ സെന്റൻസിലെ ഏത് വാക്കിനെയാണോ ക്ലിയർ ചെയ്യുന്നത്, ആ വാക്കിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അതായത് ഇപ്പോൾ നിങ്ങൾ വേർബിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിലെ വേർബിന്റെ ഫോം ആണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വെർബ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി ആ വേർബിന്റെ ഫോം മനസ്സിലാക്കണം, വെർബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സെന്റൻസിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അൺലെസ് എന്താണ് മാറ്റുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഏത് റൂൾ ആണെന്നോ എന്ത് സ്ട്രക്ചർ ആണെന്നോ എന്ത് കാര്യം പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കൺസെപ്റ്റ് ആണ്. സോ ജസ്റ്റ് ലൈക്ക് ഞാൻ വേർബ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാം, പാർട്സ് ഓഫ് സ്പീച്ചിൽ വേറൊരാളുണ്ട്, ആരാണത്? കൺജങ്ഷൻ. നിങ്ങളിൽ കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കേട്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഐ ആം നോട്ട് റിയലി ഷുവർ അബൌട്ട് ദിസ്. ബിക്കോസ് നിങ്ങൾ മെയിൻലി കേൾക്കാറുള്ള പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നൗണ്, പ്രോനൗൺ, വേർബ്, അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ. നിങ്ങളുടെ ഗതികേട് കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ് നൗൺ, പ്രോനൗൺ, വേർബ്, പ്രിപ്പോസിഷൻ അല്ലേ, ബട്ട് ഡസന്റ് റിയലി മാറ്റർ. അപ്പോൾ ഇവരെ കൂടാതെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആർക്ക് ആഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്, ഇന്റർജങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരെ കൂടാതെ നമുക്ക് സ്പോട്ടിംഗ് എററിൽ വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് ആര്, കൺജങ്ഷൻ. എന്താണ് കൺജങ്ഷൻ? കൺജങ്ഷൻ ഈസ് നോൺ ആസ് കണക്റ്റിംഗ് വേർഡ്. അതായത് രണ്ട് പാലം പണിത് കഴിഞ്ഞാൽ അവർ തമ്മിൽ, സോറി, രണ്ട് റോഡ് പണിത് കഴിഞ്ഞാൽ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം വേണമെന്ന് പറയുന്ന പോലെ ആ പാലമാണ് ആര്, കൺജങ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ട് വേർഡ്സിനെയോ രണ്ട് സെന്റൻസിനെയോ ഒക്കെ കണക്ട് ചെയ്യണം. അതായത് ദ വേർഡ് ദാറ്റ് കമ്പൈൻസ്, വേർഡ് ദാറ്റ് കമ്പൈൻസ് വേർഡ്സ് ഫ്രേസസ് സെന്റൻസസ്. രണ്ട് വാക്കുകളെയോ രണ്ട് ഫ്രേസുകളെയോ രണ്ട് സെന്റൻസുകളെയോ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ആരാണെന്നാ പറഞ്ഞത്, കൺജങ്ഷൻ. അപ്പോൾ കൺജങ്ഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്, കൺജങ്ഷൻ ഈസ് എ കണക്റ്റിംഗ് വേർഡ്. അതിൻ്റെ മെയിൻ ഉപയോഗം ലിങ്കിങ് ആണ്. അതായത് രണ്ട് വാക്കുകളെ തമ്മിലോ രണ്ട് ഫ്രേസസിനെ തമ്മിലോ രണ്ട് സെന്റൻസുകളെ തമ്മിലോ ലിങ്ക് ചെയ്യിക്കുന്ന വേർഡ്സ് ആണ് ആര്, കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം, ആൻഡ്. ഇപ്പൊ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ആൻഡിനെ കാണുമ്പോൾ എന്തെങ്കിലും കാര്യം മനസ്സിലാവും, ആൻഡ്, ബട്ട്, ഓൾദോ, സിൻസ്, ആസ് വെൽ ആസ്. ഓൾദോ പറഞ്ഞു അല്ലേ, ബട്ട്, സിൻസ്, ലോങ്, ഈവൻ, അങ്ങനെ പല വേർഡ്സ് ഉണ്ട്. അതായത് നിങ്ങൾ നോർമലി കാണുന്ന പല വേർഡ്സും എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് കൺജങ്ഷൻസിലും കാണാൻ പറ്റും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വേർഡ്സ് വരെ എവിടെ ഉണ്ടാവും ഈ കൺജങ്ഷൻസ് പാർട്ടിൽ, നിങ്ങൾ എന്ത് ചെയ്യും, കാണും. ഓക്കെ, നമുക്ക് ഇവരുടെ എക്സാമ്പിൾസ് നോക്കിയാലോ. ഇനി വേർഡ്സിന് എക്സാമ്പിൾ നോക്കാം. റാം ആൻഡ്, റാം ആൻഡ് രവി. ഈ സെന്റൻസുകളെ കൂട്ടുവാണെങ്കിലോ, She has gone out and will be late. Okay? ഷി ഹാസ് ഗോൺ ഔട്ട് എന്നുള്ളത് ഒരു സെന്റൻസ് ആണ്. ഇനി ഷീ വിൽ ബി ലേറ്റ് എന്നുള്ളതാണ് എന്ത്,
അടുത്ത സെന്റൻസ് ഏതൊക്കെയാ? ഷീ ഹാസ് ഗോൺ ഔട്ട് ആണ് ഫസ്റ്റ് സെന്റൻസ്, ഷീ വിൽ ബി ലേറ്റ് എന്നുള്ളതാണ് സെക്കൻഡ് സെന്റൻസ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ, ഈ രണ്ട് സെന്റൻസിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യണം. അപ്പോ എന്ത് ചെയ്യരുത്, പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ സബ്ജക്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്. അപ്പൊ അവിടെ നൗൺ ആണെങ്കിലും പ്രോനൗൺ ആണെങ്കിലും നമ്മുടെ പ്രശ്നം സബ്ജക്ട് റിപ്പീറ്റ് ചെയ്യരുത്. കാരണം രണ്ട് സെന്റൻസ് ആരെ കുറിച്ചിട്ടാ, സബ്ജക്ടിനെ കുറിച്ചിട്ടാ. അപ്പോ ആ സബ്ജക്ടിനെ നമ്മൾ മാറ്റിട്ട് അവിടെ ആരെ ചേർക്കും, കൺജങ്ഷനെ ചേർക്കും, അതായത് കണക്ടിങ് വേർഡിനെ ചേർക്കും. അപ്പൊ എന്ത് തോന്നുന്നു, ഷീ ഹാസ് ഗോൺ ഔട്ട് ആൻഡ് വിൽ ബി ലേറ്റ്. അവൾ പുറത്തു പോയിരിക്കുകയാണെന്ന് മാത്രമല്ല, അവൾ വരാൻ താമസിക്കുകയും ചെയ്യും. ഇനി ഐ ലവ് സ്വീറ്റ് സ്വീറ്റ്സ് ആസ് വെൽ ആസ് റൈസ്. എനിക്ക് ചോറ് മാത്രമല്ല എനിക്ക് സ്വീറ്റ്സും ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ചോറും ഇഷ്ടമാണ്, എനിക്ക് സ്വീറ്റ്സും ഇഷ്ടമാണ്. അപ്പൊ ഐ ലൈക്ക് റൈസ് ആൻഡ് ഐ ലൈക്ക് സ്വീറ്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ആസ് വെൽ ആസിനെ വെച്ച് കണക്ട് ചെയ്തു. ഐ ലവ് സ്വീറ്റ്സ് ആസ് വെൽ ആസ് റൈസ് എന്ന് പറഞ്ഞു. ഇനി എന്താ അടുത്ത എക്സാമ്പിൾ, സിൻസ് ഇറ്റ്സ് റെയിനിങ് സ്റ്റുഡൻസ് can't go to the park. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, മഴയാണ്, ഇറ്റ്സ് റെയിനിങ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിള്ളേർക്ക് പാർക്കിൽ പോകാൻ പറ്റില്ല. അപ്പോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ, സിൻസ് ഇറ്റ്സ് റെയിനിങ് മഴയായതുകൊണ്ട്. അപ്പൊ ഈ ആയതുകൊണ്ട് എന്ന് പറയുന്ന വേർഡ് കൺജങ്ഷൻ സിൻസ് കൊടുത്തപ്പോ എന്ത് പറ്റി, സ്റ്റുഡൻസ് കാൻ ഗോ ടു ദ പാർക്ക്. അപ്പൊ കണ്ടോ, ഒന്നെങ്കിൽ സെന്റൻസിന്റെ അതായത് വേർഡ്സിനെയോ സെന്റൻസുകളെയോ ഒക്കെ ആണെങ്കിൽ കൂടിയും ആ സെന്റൻസിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ ആഡ് ചെയ്യും. ആൻഡ് ആഡ് ചെയ്യുന്നിടത്തല്ല സിൻസിനെ ആഡ് ചെയ്യുക, സിൻസ് ആഡ് ചെയ്യുന്നിടത്തല്ല ആസ് വെൽ ആസ് ആഡ് ചെയ്യുക, ആസ് വെൽ ആസ് വരുന്നിടത്തല്ല ഓൾദോ വരിക. അപ്പോ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന കൺജങ്ഷൻ എന്ത് ചെയ്യും, ആക്ട് ആസ് എ ബ്രിഡ്ജ്. അതായത് ആ സെന്റൻസിലെ ബാക്കിയുള്ള വാക്കുകൾ തമ്മിലോ രണ്ട് ഡിഫറെന്റ് സെന്റൻസുകൾ തമ്മിൽ, ഇപ്പോൾ ഇറ്റ്സ് റെയിനിങ് എന്നുള്ളത് ഒരു ഡിഫറെന്റ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് കാൻ ഗോ ടു ദ പാർക്ക് എന്നുള്ളത് വേറൊരു സെന്റൻസ് ആണ്. അപ്പൊ അവരെ തമ്മിൽ നമ്മുടെ കൺസെപ്റ്റിന് അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് കണക്ട് ചെയ്യുന്നതാണ് ആരുടെ ജോലി, കൺജങ്ഷന്റെ ജോലി. ഇനി സ്പോർട്ടിംഗ് എറിലെ കൺജങ്ഷൻ എന്താണ് ജോലി, സ്പോർട്ടിംഗ് എററും കൺജങ്ഷനുമായിട്ടുള്ള ബന്ധം എന്താണ്. അതായത് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോട്ട് എറർ നമ്പർ തന്നു കഴിഞ്ഞാൽ രണ്ട് കൺജങ്ഷൻസ് ഉണ്ടാവും. ഒരേ സെന്റൻസിൽ രണ്ട് കൺജങ്ഷന്റെ ആവശ്യമുണ്ടോ, ഇല്ല, എൻറ്റയർ മീനിങ് ഫ്ലോപ്പ് ആയിപ്പോ. അപ്പൊ എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത കൺജങ്ഷനെ കണ്ടുപിടിക്കുക. ഇനി ഒരു കൺജങ്ഷൻ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടാത്ത വേർഡ്സ് ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക. അപ്പോ കൺജങ്ഷന്റെ ജോലി അല്ലെങ്കിൽ സ്പോർട്ടിംഗ് തിരറിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, വെദർ ദർ ഈസ് റെപ്പറ്റീഷൻ ഓഫ് കൺജങ്ഷൻസ്, വെദർ ദർ ഈസ് റെപ്പറ്റീഷൻ ഓഫ് കൺജങ്ഷൻസ്, is there unnecessary usage of words, അതായത് preposition, sorry, conjunction വന്നു കഴിഞ്ഞിട്ട് വരണ്ടാത്ത വേർഡ്സ് ഉണ്ടോ, മോഡിഫിക്കേഷൻസ് കറക്റ്റ് ആണോ, പ്രിപ്പൊസിഷൻസ് സോറി കൺജങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ കറക്റ്റ് ആണോ. അപ്പൊ എന്താ, കൺജങ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, കൺജങ്ഷന്റെ പൊസിഷൻ ശരിയാണോ, കൺജങ്ഷന്റെ പൊസിഷന് സെന്റൻസിലെ സ്ട്രക്ചറുമായിട്ട് സ്യൂട്ടിംഗ് ആണോ, അതുപോലെ എന്താ അൺനെസസറി ആയിട്ടുള്ള പ്രിപ്പൊസിഷൻസോ പ്രോനൗൺസോ വന്നിട്ടുണ്ടോ. ഇനി മോഡിഫിക്കേഷൻസ് കറക്റ്റ് ആണോ, കൺജങ്ഷൻ അനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ ആണോ സെന്റൻസിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റിലാണ് നമ്മൾ ആരെ ചെക്ക് ചെയ്യേണ്ടത്, കൺജങ്ഷനെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സോട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഈ മിസ്റ്റേക്സ് എന്ത് ചെയ്യും, ഫൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സീ ഓൾ ഇൻ നെക്സ്റ്റ് ക്ലാസ്.